हाय फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू माय चैनल अब इन नम ब्लॉग शॉपिंग ब्लॉग कुछ क्यों का अब कई ब्लॉगे या अलर्जी प्रश्न आ ब्लॉग कई भर अलर्जी कूड़ीटे तीर वे अड़ दस या डॉक्टर कॉन्टाक्ट अब सैनस प्रश्न पर मरतीटर मसद मरतीट अब ना कुछ क्यों या वीडियो अब कहरा अब इन रु स्थल पेट इन बुक अलफी इंप करामे मूं पे कण का मोन कुरे नर ऑनलाइन क्लासल अब प्लेन ग्लास वाइक विचु अद इकूम लापटोपिल कुरे टाइम इकान अब या कड़ी याद अब इकेंटे चेक अड़े मोन इंटरन आदि अब अवड़ी नाम इीटो करामेल हॉस्पिटल अलफील अयद अब इवड़ी डॉक्टर काक्सरे वी पर या प्रश्न पर एक्सरे नोक अब अल चेक ना कफ निके सैनसीस मर कहुपे अवड़ी नाम वेल वीडियोसोड़ी इतम अड़ दस एटो अब ना इकेंटे पल का वेट इके रूट कनाल अब बाकी संभव चाहिए वह अब ना रू दस हॉस्पिटल अब कंवलो अब नाम अड़ताइट का नाम नावल पड़म वांगा वेट वीडियो कटो कुरे दस ना नावल पड़े ओर कहने का टिकटॉक आयु रील नावल पड़म किटी पर अने कुरे अन्वेट नमुक किटान कुरे नंबर ना कॉन्टाक्ट पशे किटी लास्ट और विध नमुक किटी अबीर मार्केट अब अवड़ पुच क्यों वह तेतर कुंक अब अट्ठे अवड़ी या अवीर अवीर नावल पड़म कॉयद नाम आदमीट फ्रेश फ्रूट्स कंपनी पक्षे अवड़ी अवड़े नावल पड़म कल अब कुछ रेट साधन कुछ ना साधन एंल अब नाम आदमी इवे कुरे नोकी अगर लास्ट आर्क वि चोर अवड़ी वे स्थल अगर पढ़े इतना पड़ेदी और कुछ पड़ोर अगर स्थल नोयद ोट रू प्रावश्यम वह अब यानी वन यु एल के वह टाइम याद नामिंगोट वन अमुक इतना अल ऐर मणिकूरो इन कड़ो कम ओर स्थल कमुन पेट एक्सीटेना लास्ट यूनियन कॉर्प अब पार्क अवे रू मणिकूर् फ्री आर फ्रंट का फ्रंट का सैड का ओर्म अवड़ा अगर ना मलयाल का नावल मैं वे पेरान पर अद्पर अगर नाम नोकी अब या षाप नंबर याटे वाइक तापर कम या इंस्टग्रामिल पे मेसेज अब या वीडियो नाई तो अब इनको वीडियो मेट काूट कलिटेवस्थ भर तेरे
ഞാൻ അവിടുന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം. വെറും നാവൽപ്പഴം മാത്രം വാങ്ങിക്കാൻ പോയാൽ ഞങ്ങൾ പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചാണ് വന്നത്. ഭയങ്കര ചീപ്പാട്ടോ അവിടെ. അപ്പം എല്ലാവരും ഒന്ന് അവിടെ പോയി നോക്കട്ടോ, എന്തായാലും വാങ്ങിക്കാൻ നോക്കുക. ഈ ഒരു പാക്ക് ബോക്സ് ഇതാ മാങ്ങക്ക് താഴെയുണ്ട്, അതിൻ്റെ താഴെ മാങ്ങ ഉണ്ട്. അപ്പം അതിന് 15 ദിറംസ് വരുന്ന, പാരക്കക്ക് 5 ദിറംസ്, പിന്നെ നാവൽപ്പഴത്തിന് 35 പറഞ്ഞത്, നമുക്ക് 28 കിട്ടി, പിന്നെ ചെറിക്ക് 10 ദിറംസ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മാങ്ങ ഒക്കെ നല്ല മധുരമുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നമ്മൾ മറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയാണല്ലോ. അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കട്ടോ, നല്ല സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നാട്ടിലത്തെ നാവൽപ്പഴമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, ഇത് വേറൊരു ടേസ്റ്റാണ്. നാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് പൂതിക്കൊന്ന് വാങ്ങിച്ച് കഴിക്കാന്നുള്ളൂ, ഭയങ്കര നാട്ടിലത്തെ പോലൊന്നും ഇല്ല. അപ്പം അതും കണ്ടു കഴിഞ്ഞല്ലോ. അപ്പം ഇനി അടുത്തത് നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ അന്ന് ഫ്രിഡ്ജ് കാലിക്കിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് അസുഖം കൂടിയോണ്ട് പിന്നെ ഒന്നും എനിക്ക് വാങ്ങിക്കാൻ നമുക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടും ഇല്ല. തീരെ വയ്യാണ്ട് ഇരിക്കായിരുന്നു. ഫുഡ് ഉണ്ടാക്കാൻ തന്നെ മര്യാദക്ക് കഴിയല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലായിരുന്നു. നമ്മളിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാൻ നിൽക്കാട്ടോ. അപ്പോൾ കനത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ സാധനമൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അവർ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങിയത് കണ്ണട വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം മോനിക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അവനക്ക് ഒരു ഇതൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവനക്ക് നല്ല ഗോൾഡൻ കളർ ഫ്രെയിമും സിൽവർ കളർ ഫ്രെയിമും അങ്ങനത്തേതൊക്കെയാണ് അവനക്ക് ഇഷ്ടമായത്. പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനത്തേതാണ് കേട്ടോ, ഇങ്ങനെ താഴെ വീണ പൊട്ടാത്ത രീതിയിലുള്ള അങ്ങനത്തെ മോഡലാണ്. അപ്പോൾ അവനക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ അതെങ്കിൽ അതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു. പിന്നെ ആൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിങ്ങനെ നോക്കി, ഇത് രണ്ട് ടൈപ്പിൽ അങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ, നമുക്ക് ഇങ്ങനെ സൺഗ്ലാസ് ആക്കിയിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാനൊക്കെ ഇതിൻ്റെ വേറെ വേറെ മോഡലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് എനിക്ക് ആദ്യം ഇഷ്ടമായത്. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ വേറെ ഒന്നുണ്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞാൽ സെയിം അല്ല, എന്തിനാ പിന്നെ അത് തന്നെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് പിന്നെ ഞാൻ അതെടുക്കാൻ വിചാരിച്ചു. പിന്നെ നേരെ നമ്മൾ പോയത് കാലിഫോർണിയയിലേക്കാണ്. അപ്പം ഇത് സാധാരണ അവരാണ് ചെയ്തു തരല്, ഇന്ന് അവിടെ ആരും കാണില്ല. അപ്പം ഇക്കന്നെ ഒറ്റയ്ക്ക് സാനിറ്റൈസ് ചെയ്യാണ്. നമ്മൾ ട്രോളിയൊക്കെ തള്ളി വന്നപ്പോഴത്തേന് ആനേനെ കാണാനില്ല. ആന ഇവിടെ എത്തിയിട്ടുണ്ട്. ആനി കുറേ ദിവസമായി ഇത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ്റെ കയ്യിലുള്ള കേട് വന്നിട്ടുണ്ട്, മൈക്ക് വർക്ക് ചെയ്യണില്ല പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് നോക്കി. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ഇതന്നെയോട് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ അവർ രണ്ടാളും കൂടെ എന്തൊക്കെയോ തീരുമാനിച്ച് വാങ്ങിച്ചു. പിന്നെ ഇവിടെ നല്ല ഓഫറുണ്ട് കേട്ടോ, അത്യാവശ്യം ഓഫറ്, ചോക്ലേറ്റിനായാലും എല്ലാത്തിനും നല്ല ഓഫറുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ആന പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിൽക്കട്ടെ, അവിടെ കുറച്ച് കുട്ടികളെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവന് അവിടെ നിൽക്കും. ഞങ്ങൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്ന് എടുക്കാറാണ്. അപ്പോൾ ഇത് കഫ്താനാട്ടോ, ഇതിന് 14 ദിറംസ് അങ്ങനെ എന്തോ ഉള്ളൂ. ചില ദിവസമൊക്കെ 10 ദിറംസിനൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിഷ്യൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല ഓഫറുണ്ട്, എല്ലാം കുറഞ്ഞ റേറ്റിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ എടുക്കുന്നത് കാണിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത കൂടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിക്കും അതിൽ എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ ഇവിടെ ഒന്നും മീൻ കട്ട് ചെയ്യുന്നതിലൊന്നും ആളില്ല. നമ്മൾ ലേറ്റ് ആയിക്കണം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഫുഡ് കോർട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ട് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാമെന്നുണ്ട്. അപ്പോൾ നാളെ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് അതിൻ്റെ ബില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് സാധനം കവറിലാക്കേണ്ടത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ബില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്പുറത്ത് പോയിട്ട് ബില്ല് ചെയ്യാം. നമ്മൾ ഇങ്ങനെയാണ് സാധാരണ ഇപ്പോൾ ചെയ്യാറ്. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് നമ്മൾ പിസ്സ കഴിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച ആ പിസ്സ ഇല്ല അവിടെ. അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ ചിക്കിങ് കഴിച്ചു. അത് അങ്ങനെ തന്നെ ബാക്കിയായി എന്ന് പറയാം. എനിക്ക് ഇങ്ങനത്തെ കഴിക്കാനുള്ളൊരു മൂടന്നെ ഇല്ലായിരുന്നു. പിസ്സ കഴിക്കാൻ വിചാരിച്ചിങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ ചിക്കിങ് കിട്ടിയപ്പോൾ എന്തോ എനിക്ക് അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടമായില്ല. അപ്പോൾ അത് ബാക്കി നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊടുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ബാക്കി ഷോപ്പിങ്ങൊക്കെ നാളെ ഇൻഷാല്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈദിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിംഗ് എന്തായാലും ഇൻഷാല്ലാ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കുറേ ആയാലും നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ നല്ല ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ അങ്ങ് ഇടാം. അപ്പോൾ നാളെ നമുക്ക് ഇൻഷാല്ലാ വീഡിയോ പോവുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. നല്ല പുതിയ ഡ്രസ്സൊക്കെ വന്നിക്കണോ ഇല്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരണ്ട്. ഇവിടെ അൺബോക്സിങ് ചെയ്യാം ട്ടാ. നോക്കട്ടെ മൈക്ക് ഇവിടെ അതിൻ്റെ. അപ്പം ഞാൻ വന്ന പാട് ചെയ്തത് എൻ്റെ മരുന്ന് കുടിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ തിരിച്ചെത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ച പാടെ കഴിക്കാനുള്ളതായിരുന്നു. അപ്പം അത് വന്ന പാടെ കഴിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നു കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വീട്ടിൽ തരാൻ അവിടെ രണ്ടുപേരും നല്ല ബിസിയാണ്. ആ വാങ്ങിച്ച ഹെഡ്ഫോൺ അവർ കണക്ട് ചെയ്യൊക്കെയാണ്. അപ്പോൾ വിളിച്ചിട്ട് അവരെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. നല്ലോണം ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ബോഡി വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി കേട്ടോ അതിൻ്റെ സ്മെല്ല്. നമ്മൾ വീണ്ടും വാങ്ങിച്ചു. ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം കാലിഫോർണിയ പോയപ്പം അവിടെ നിന്ന് അങ്ങനെ കണ്ടു. അപ്പോൾ അവിടെ ഒരു പെണ്ണിങ്ങനെ അതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് കേൾക്കാത്തൊരു ബ്രാൻഡൊക്കെ ആണെന്ന്. പിന്നെ അതിൻ്റെ സ്മെല്ല് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഊതിൻ്റെ സ്മെല്ലാണ്. ഇക്കൊക്കെ ആ ഒരു സ്മെല്ല് നല്ല ഇഷ്ടമായിട്ട് ഇക്ക വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ടോ എന്നത് നമ്മൾ ആദ്യം വാങ്ങിച്ച ബോട്ടിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. കാരണം നല്ലൊരു സ്മെല്ല് കേട്ടോ. നമ്മൾ ബാത്റൂം ആയാലും നമ്മൾ കുളിച്ച് വന്നാലും നല്ലൊരു സ്മെല്ല്. അറബ്സൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല്, അതേപോലത്തെ ഒരു സ്മെല്ലാട്ടോ. നല്ലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കുക. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വീണ്ടും കാലിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നാളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എന്തായാലും ഫില്ല് ചെയ്യും. അപ്പം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരം വൈകിയോണ്ട് നമ്മൾ തിരിച്ച് ഓടി വന്നതാണ്. അപ്പം നാളെ ഇൻഷാല്ലാ പുതിയ ഒരു വ്ളോഗായിട്ട് വരണ്ട്. ഷോപ്പിങ്ങിൻ്റെ ഡ്രസ്സിൻ്റെ എല്ലാം കാണിച്ചു കണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.